എം സി ആർട്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു സിംഹത്തിന്റെ ഫേസ് വരയ്ക്കുന്നത് എങ്ങനെയാണെന്നാണ്. അപ്പോൾ അതിന് നമ്മൾ ഗ്രിഡ് ഉപയോഗിച്ചിട്ടാണ് വരയ്ക്കുന്നത്. ആദ്യം ഗ്രിഡ് ഉപയോഗിച്ച് വരയ്ക്കുക, അത് കഴിയുമ്പോഴത്തേക്കും നമുക്കത് വരച്ച് ഒരു എക്സ്പീരിയൻസ് ആയി കഴിയുമ്പോഴത്തേക്കും പിന്നെ നമുക്ക് ഗ്രിഡ് ഉപയോഗിക്കാതെ വരയ്ക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഈ ഗ്രിഡ് ഉപയോഗിച്ച് വരയ്ക്കുന്നതിന് വേണ്ട സാധനങ്ങൾ, പെൻസില്, കോമ്പസ്, ഒരു സ്കെയിൽ, പിന്നെ എറേസറും വേണം, പിന്നെ ഒരു എ ഫോർ ഷീറ്റും വേണം. അപ്പോൾ വീഡിയോ മുഴുവനായിട്ടും കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യമായി നമ്മൾ സ്കെയിൽ ഉപയോഗിച്ച് ഒരു വെർട്ടിക്കൽ ലൈൻ വരയ്ക്കുക. അതുപോലെ തന്നെ സെൻറ്റർ കണ്ടുപിടിച്ച് സെൻറ്ററിൽ നിന്ന് കുറച്ച് മുകളിലോട്ട് മാറിയായിട്ടൊരു ഹൊറിസോണ്ടൽ ലൈൻ വരയ്ക്കുക. പിന്നെ നമ്മൾ കോമ്പസ് ഉപയോഗിച്ച് ആ പോയിന്റിൽ നിന്ന് ഒരു റൗണ്ട് വരയ്ക്കുക. അതിന് താഴെയായിട്ട് ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരയ്ക്കുക. ഇതിന് നമ്മുടെ ഇഷ്ടപ്രകാരം ഒരു 2 സെന്റിമീറ്റർ അകലത്തിൽ ഒരു 2 സെന്റിമീറ്റർ ഡയലിൽ ഒരു 2 റൗണ്ട് വരയ്ക്കുക ആ ലൈനിൽ തന്നെ. പിന്നെ മുകളിലായിട്ട് ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരയ്ക്കുക. അവിടെയും ഈ 2 സെന്റിമീറ്റർ ഉപയോഗിച്ച് ആദ്യം വരച്ച വൃത്തത്തിൽ ടച്ച് ചെയ്യുന്ന രീതിയിൽ ഒരു ഒരു 2 വൃത്തം വരയ്ക്കുക. നമ്മൾ സിംഹത്തിൻ്റെ ചെവിയാണ് വരച്ചത്. പിന്നെ നമ്മൾ സിംഹത്തിൻ്റെ ഫേസിൻ്റെ ഔട്ട്ലൈൻ ആണ് ഇപ്പോൾ ചെയ്യുന്നത്. ആദ്യം വരച്ച വലിയ വൃത്തവും പിന്നെ അതിൻ്റെ താഴോട്ട് മാറി ഒരു 3 സെന്റിമീറ്റർ. ഇപ്പോൾ നമ്മൾ സിംഹത്തിൻ്റെ മൂക്കാണ് വരയ്ക്കുന്നത്. ഭാഗങ്ങൾ നമുക്ക് എറേസ് ചെയ്ത് കൊടുക്കാം. മൂക്ക് വരയ്ക്കുകയാണ്. അളവെടുത്ത് ഇപ്പുറത്തേക്ക് വരച്ചു വരയ്ക്കാം. അത് കണ്ണ് രണ്ടും ഒരേ അളവിൽ വരണം എന്നാണ്. ഇനിയും സിംഹത്തിൻ്റെ ഹെയർ ആണ് സട. സടയാണ് വരയ്ക്കുന്നത്. നമുക്ക് വളരെ ഈസി ആയിട്ട് വരച്ചെടുക്കാവുന്നതാണ്. ഈ ഗ്രിഡ് ഉപയോഗിച്ച് വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 2-3 പ്രാവശ്യം ഗ്രിഡ് ഉപയോഗിച്ച് വരയ്ക്കുക. പിന്നെ നമ്മൾ അത് വരച്ച് പഠിച്ചു കഴിയുമ്പോഴത്തേക്കിനും പിന്നെ നമുക്ക് ഗ്രിഡ് ഇല്ലാതെ വരയ്ക്കാം. ഇനി നമുക്ക് വേണ്ടാത്ത ആ ഗ്രിഡൊക്കെ നമുക്ക് മായ്ച്ച് കളഞ്ഞിട്ട് ഇനി ആ ഒരു സിംഹത്തിൻ്റെ ആ ഒരു കറക്റ്റ് ഫേസ് നമ്മൾ കൊണ്ടുവരികയാണ്. ചെവിയുടെ ഷേപ്പായിരിക്കുന്നു. നമ്മൾ കണ്ണിൻ്റെ ഡീറ്റെയിലിംഗ് ആണ്. ചെറുതായിട്ട് നമുക്കൊന്ന് ഷെയ്ഡ് കൊടുത്ത് വരയ്ക്കാം. ഇനി ആ സടയുടെ, അതായത് ആ ഹെയറിൻ്റെ ഡീറ്റെയിലിംഗ് ആണ്.
ഇതിപ്പോൾ ഹാച്ചിങ് ലൈൻസ് ആണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. ഇപ്പോൾ വായയാണ് വരയ്ക്കുന്നത്. നമുക്ക് കുറച്ച് ഡാർക്കാക്കി, നല്ല രീതിയിൽ ഡാർക്കാക്കി കൊടുക്കുക. സിംഹത്തിൻ്റെ ബോഡിയാണ് വരയ്ക്കുന്നത്, അത് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് കാണിക്കാനും വേണ്ടിയിട്ട്.